ദ്വീപ് ഗ്രാമീണ വിനോദസഞ്ചാര വികസനത്തിന് അനുയോജ്യമാണെന്നും അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നും സഞ്ചാരിയും എഴുത്തുകാരനും ട്രാവൽ ആൻഡ് ടൂറിസം അധ്യാപകനുമായ എബിൻ കെ ഐ. ലോക വിനോദസഞ്ചാര ദിനത്തിനോടനുബന്ധിച്ചുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ബൈക്കിൽ എടപ്പാളിനടുത്തെ ആളംദ്വീപ് സായാഹ്ന കാഴ്ചകൾ ആസ്വദിക്കാനെത്തിയത്. ഗ്രാമീണ ടൂറിസത്തിന് അനുയോജ്യമായ ദ്വീപിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നും പരിസ്ഥിതി സൗഹൃദ ടൂറിസമാണ് ദ്വീപിന് വേണ്ടതെന്നും തദ്ദേശവാസികൾക്ക് നിരവധി തൊഴിൽ അവസരങ്ങളും ടൂറിസം വികസനത്തിലൂടെ ലഭിക്കും എന്നും എബിൻ പറഞ്ഞു. ലോക വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 27 അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത്. കൊണ്ടോട്ടിയിൽ നിന്ന് ആരംഭിച്ച യാത്ര തിരൂരെത്തി. തിരൂര് കണ്ടത് വാഗൺ ട്രാജഡി സ്മാരകമാണ്. അവിടെ നിന്ന് പിന്നീട് നേരിട്ട് വന്നത് തിരുനവായിലാണ്. പ്രധാനമായിട്ടും മാമാങ്ക സ്മാരകങ്ങളാണ് കണ്ടത്. മരുന്നറ, ചങ്ങമ്പള്ളി, കളരി ഇത് കണ്ടതിന് ശേഷം ഭാരതപ്പുഴ കാണുകയുണ്ടായി. ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ പകർത്തി അതിനുശേഷമാണ് എടപ്പാളിനടുത്തുള്ള ആളം ദ്വീപിലേക്ക് എത്തിയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ആളം ദ്വീപ്. ഗ്രാമീണ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. ഇവിടെ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമര കാണാം. അതിൽ എടുത്തു പറയേണ്ടത് വെള്ളത്താമരയാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ മീൻപിടുത്തമാണ് ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ അവർ വീശുവല ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത്. ഒരുപാട് പക്ഷികളെ നമുക്ക് ഇവിടുത്തെ ജലാശയങ്ങളിൽ കാണാം. വൈകുന്നേരമൊക്കെ ചിലവഴിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ആളം ദ്വീപ്. അതുകൊണ്ട് ഇവിടേക്ക് സഞ്ചാരികൾക്ക് തീർച്ചയായിട്ടും വൈകുന്നേരങ്ങൾ വന്ന് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു തീർത്തും നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുവാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കൊറോണ മൂലം ബാധിച്ചത് വിനോദസഞ്ചാര മേഖലയായിരുന്നു. എന്നാൽ ഇപ്പോൾ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഈ വർഷത്തെ വിഷയമെന്ന് പറയുന്നത് റീതിങ്കിങ് ടൂറിസം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ടൂറിസം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നതായിരിക്കും. പൈതൃകത്തിനും അതേപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനും സംസ്കാരം എന്നിവ കൂടുതൽ ടൂറിസത്തിലൂടെ നമുക്ക് സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഈ വർഷം എടുത്തു പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ ലോക വിനോദസഞ്ചാര ദിന ആശംസകൾ നേരുന്നു.